ഐ ഡിയ ഫ്രണ്ട്സ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബെൽബട്ടൺ എനേബിൾ ഒന്നും ചെയ്യാൻ മറക്കല്ലേ ബോണ്ട് എന്ന ടു തൗസൻഡ് ഇറങ്ങിയ മൂവിയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊരു പ്ലെയിനിൽ കയറിയിട്ട് താഴെറക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന് എന്താ ചെയ്യുക അതിൽ നിന്ന് എടുത്ത് ചാടും എന്നാൽ ഇവിടെ കൂട്ടുകാരെങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് നമുക്ക് കാണാം ഒരു ഇന്റർനെറ്റ് ഒരു കാര്യം അറിയേണ്ട ഇവരിതോ എങ്ങനെ നമുക്ക് കാണാം എല്ലാവർക്കും ഈ രണ്ട് പേരാണ് കഥയിലെ ഹീറോസ് ഇവര് സഹോദരങ്ങളാണ് സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ രണ്ട് കപ്പിൾസ് കാല് പോന്ന് കാണിക്കുന്നുണ്ട് ഇവളെ പേരാണ് ലിസ രണ്ടാമത്തെ ഹീറോൻ്റെ പേര് മാറ്റ് ഇവര് രണ്ടാളും ഡേറ്റിങ്ങിലാണ് ലിസ ചോദിക്കുന്നുണ്ട് നീ എന്നെ എപ്പോൾ ഡേറ്റിങ്ങിൽ വിളിക്കുമെന്ന് ആലോചിച്ചിരിക്കേ ഞാനിന്ന് ലിസ ചോദിക്കുന്നു നമ്മൾ നമ്മളെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എന്നാൽ മാറ്റ് ഒരു ഉത്തരം കൊടുക്കുന്നില്ല എയർപോർട്ട് കാണുമ്പോൾ ലിസ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളെന്താ ഇവിടെയെന്ന് അന്നേരം മാറ്റ് ഒന്നും പറയുന്നില്ല ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ രണ്ട് കൂട്ടുകാരെ കാത്തുക്ക ഇവരെന്താ ഇത്ര നേരമായിട്ടും വരാത്തതെന്ന് ഇവർ സംസാരിക്കുന്നുണ്ട് അവർ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് എന്നാ ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവരെ കാറിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു കാറ് കാണുന്നു മാറ്റിന് മനസ്സിലാകുന്നു ആ കാറ് നമ്മളെ കാറിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വരികയാണ് അതുകൊണ്ട് തന്നെ വേഗം ലിസേനെ പിടിച്ച് പുറമേക്കുന്നു അതായിരുന്നു ഇവർ കാത്തു നിന്ന സുഹൃത്തുക്കൾ ഒന്ന് മാറ്റിനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തത് ഇവിടെ പേരാണ് റോക്സി ഇവിടെ കൂടെ ഉള്ളത് ഇവിടെ ബോയ്ഫ്രണ്ട റോക്സി പുറമെ വന്നിട്ട് മാറ്റിനോടും ലിസനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ച് പോയോ എന്ന് എന്നിട്ട് എങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് ഇപ്പോഴാണ് ലിസേനോട് പറയുന്നത് ലിസയും സമ്മതിക്കുന്നുണ്ട് മാറ്റ് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ അച്ചാൽ എനിക്ക് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പ്ലെയിൻ വാങ്ങി തന്നെ അതിലാണ് നമ്മൾ പോകാൻ പോകുന്ന ആ പ്രൈവറ്റ് പ്ലെയിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അതിൻ്റെ ഇടയ്ക്കാണ് കായൽ വരുന്നത് കായലാണ് കഥയിലെ ഹീറോ ഇവർ രണ്ടോ സഹോദരങ്ങളാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരും പ്ലെയിനിലേക്ക് കയറി ഇവരെല്ലാവരും ഈ പ്ലെയിൻ സ്വർഗം എന്ന് പറയുന്നുണ്ട് ലിസ അതുപോലെ തന്നെ റോക്സി എൻ്റെ മോനെ നീ ഒരു വോൾക്കെടുക്കുന്നു എന്ന് അവളുടെ ബോയ്ഫ്രണ്ടിനോട് പറയുന്നു അവനൊരു എടുത്ത് കൊടുക്കുന്നു ഇപ്പോഴത്തെ ഇവരെ പ്രശ്നം എന്താ വെച്ചാൽ കോ പൈലറ്റ് ഇല്ല എന്നാൽ മാറ്റിന് ഇത് ആദ്യം തന്നെ അറിയില്ലായിരുന്നു ഹീറോനോട് ചോദിക്കുന്നത് നിനക്കറിയാനോ എന്ന അപ്പോൾ ഹീറോ പറഞ്ഞ് അറിയില്ലായിരുന്നു താൽക്കാലികമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ഹീറോ കയറിയിരുന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ മാറ്റ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും ചോദിക്കുമെന്ന് ഹീറോ പറഞ്ഞു ശരിയാ ഞാൻ പോകുന്നില്ല ഞാനും നിങ്ങളെ കൂടെ വരാം കാരണം അവർ കുറച്ച് കഴിഞ്ഞു വിളിച്ചു ചോദിക്കുമ്പോൾ ഞാനില്ലെങ്കിൽ പ്രശ്നം എന്ന് അപ്പോൾ മാറ്റിന് വളരെയധികം സന്തോഷമാകുന്നു നീ ഞങ്ങളെ കൂടെ വരികയല്ലേ എന്ന് ഒക്കെ പറഞ്ഞ് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പെട്ടുപോയേനെ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ലിസ വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു അതിൻ്റെ മുന്നിൽ അവളെ ഫോട്ടോ ഹീറോ വരച്ച് വെച്ചത് കണ്ടിട്ട് ഇത് എന്തൊക്കെ ഇങ്ങനെ വെച്ചത് നീ മനഃപൂർവ്വം വെച്ചല്ലേ എന്ന് ലിസ ചോദിക്കുന്നു ഹീറോ പറയുന്നു അതെടുത്ത് മാറ്റാൻ മറന്നോ ഏതാണെന്നൊക്കെ ഇവർ രണ്ടാളും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു എന്നൊരു ഒരു തെറ്റിദ്ധാരണൻ്റെ പേരിൽ ബ്രേക്കപ്പായതാണ് എന്നാൽ ലിസി അവിടെ വെച്ച് സ്വന്തം പ്രശ്നങ്ങളും ഓപ്പണായി തുറന്നു പറയുന്നത് അപ്പോളാണ് ഹീറോന് മനസ്സിലായത് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവർ ടി വിയിൽ ഒരാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു ബോംബിനെ പൊട്ടിയ പണ്ട് നടന്ന സംഭവത്തിനെ പറ്റി ഇത് റോക്സി കണ്ടിട്ട് ടി വിയിലേക്ക് നോക്കി പറയുന്നത് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുക എന്നൊക്കെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് ഹീറോനോട് മാറ്റ് പറഞ്ഞു നീ ലിസേനോടൊന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയണമെന്ന് ലിസയും ഹീറോയും ഇഷ്ടത്തിലായിരുന്നു മാറ്റിന് അറിയാമായിരുന്നു ഹീറോ മാറ്റ് നിന്നെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്ന ലിസേൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ലിസ പോകുന്നത് കണ്ടിട്ട് ഹീറോന് വളരെയധികം വിഷമം ആവുന്നുണ്ട് അവൻ്റെ മോത്തത് പ്രകടമായി കാണിക്കുന്നുണ്ട് ലിസേൻ്റെ കൂടെ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് മാറ്റ് വിളിച്ചത് അവൾക്ക് പ്ലെയിൻ എങ്ങനെ ഓടിക്കുക എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ലിസയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നു അവൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അവൾ അത് പ്രകടിപ്പിക്കുന്നുണ്ട് മാറ്റ് കിസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ലിസയ്ക്ക് പെട്ടെന്ന് ഹീറോന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവൾ അതിന് തയ്യാറാവുന്നില്ല ഇത് മാറ്റിന് മനസ്സിലാവുന്നു ഇസ പറയുന്നുണ്ട് നീ തെറ്റിദ്ധരിക്കേണ്ട ഡേറ്റിങ്ങിന് നമുക്ക് അവിടെ പോയിട്ട് ഒരു റിഫ്രഷൊക്കെ ആയിട്ട് തുടങ്ങാം എന്ന് ഇവരെല്ലാവരും ഇവിടെ കോമഡി പറഞ്ഞിരിക്കുക എന്നാൽ പെട്ടെന്ന് പ്ലെയിനിൽ എന്തോ സംഭവിച്ച് പവർ എല്ലാം ഓഫായി ഹീറോയും മാറ്റും പെട്ടെന്ന് തന്നെ സീറ്റിൽ പോയിരുന്നു ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് പ്ലെയിൻ്റെ സ്പീഡിനും പ്രൈമറി നാവിഗേഷനും ഒരു മാറ്റവും ഇല്ല ഹീറോ പറയുന്നത് എന്നാൽ ടി കെ എസും അതുപോലെ റേഡിയോയും ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് വേറൊരു പ്ലെയിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂ അതാണ് ഇവരെ എല്ലാവരെയും ആകെയുള്ള സമാധാനം മാറ്റ് ഗ്രൗണ്ട് കൺട്രോളിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല ഇവർ ആരെ ഫോണിലും ഇല്ല എന്നാൽ പ്ലെയിൻ ഉയരത്തിലായതുകൊണ്ടായിരിക്കും സിഗ്നല് പോകത്തതെന്ന് ഇവർ വിചാരിക്കുന്നു ഹീറോ ചോദിക്കുന്നുണ്ട് നമുക്ക് ലാൻഡ് ചെയ്താലൊന്നു എന്നാൽ മാറ്റ് പറയുന്നു ഇലക്ട്രോണിക് സിസ്റ്റത്തിന് എന്തേ പറ്റിയേക്കും ഞാൻ പോയി ചെക്ക് എന്ന് മാറ്റ് അത് റെഡിയാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ അവിടെ റോക്സി പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇടിയും മിന്നലും കാണുന്നുണ്ട് അതുകൊണ്ട് മാറ്റ് പറയുന്നു എന്നാൽ ഇതായിരിക്കും കാരണം പ്ലെയിന് ഉള്ള സിഗ്നലെല്ലാം നഷ്ടപ്പെടാൻ മാറ്റ് പെട്ടെന്ന് ഒരാളെ അവിടെ കാണുന്നു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വിളിച്ച് പറയുന്നു പെട്ടെന്ന് തന്നെ റോക്സീൻ്റെ ബോയ്ഫ്രണ്ടും പോയിട്ട് അയാളെ പുറമേക്ക് കൊണ്ടുവരുന്നു ലിസ ചോദിക്കുന്നു നിങ്ങൾ ആരാണെന്ന് അയാൾ പറഞ്ഞു എൻ്റെ പേര് എറിക്ക് എനിക്ക് വിശന്നപ്പോൾ ഫുഡ് ഉണ്ടാവും വിചാരിച്ച് വന്നതാന്ന് ഞാനിവിടെ എന്നാൽ ജെറ്റ് ലോക്കായി പോയി എന്നൊക്കെ എന്നാൽ ലിസയ്ക്ക് അത് അത്ര ഇങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഒരാൾ ഫുഡിന് വേണ്ടി മാത്രം ഇവിടെ വന്നു എന്ന അത് ഹീറോനോട് പറയുന്നുണ്ട് അയാൾ പറയുന്നു ന്യൂയോർക്കിൽ എനിക്ക് ഫ്രണ്ട്സായിട്ട് കുറച്ച് പ്രശ്നമായി ഞാൻ ലോസ് റേഞ്ചേഴ്സിലേക്ക് പോകാമെന്ന് നിങ്ങൾ അങ്ങോട്ടേക്കല്ലേ എന്ന് എന്നാൽ ഇവർ പറയുന്നു ഇവിടെ ടീക്കേഴ്സിന് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് ലാൻഡ് ചെയ്യാൻ പോകാം എന്നാൽ അയാൾ ലാൻഡ് ചെയ്യണ്ട പറഞ്ഞ് എടുക്കുന്നു റോക്സി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നും മുന്നേ ഇവിടെ കണ്ട് പരിചയമുണ്ടല്ലോ എന്നാൽ നേരെ അയാൾ തോക്ക് ചൂണ്ടി ഞാൻ പറയുന്നിടത്തിൽ നീ നിർത്തിയാ മതി എന്ന് പറയുന്നു ലിസ കുറച്ച് ഹാർഷായി അയാളോട് സംസാരിക്കുമ്പോൾ അവളെ നേരെ അയാൾ തോക്ക് ചൂണ്ടുന്നു പെട്ടെന്ന് തന്നെ ഹീറോ മുന്നിലേക്ക് വീണ് വെടിയുണ്ട വാങ്ങുന്നു റോക്സീൻ്റെ ബോയ് ഫ്രണ്ട് അയാളെ അവിടെ തായ ഇടിച്ചിട്ടിട്ട് അയാളെ കയ്യിലുള്ള തോക്ക് വാങ്ങുന്നുണ്ട് ഹീറോന് പരുക്ക് പറ്റിയോണ്ട് ഷിക്കാഗോയിൽ ലാൻഡ് ചെയ്താലോ എന്ന് ഇവരെല്ലാവരും പറയുന്നു മാറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ചെക്ക് ചെയ്ത് അവിടെ നോക്കുമ്പോൾ കുറെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഇതെന്താ ഇങ്ങനെയെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് അപ്പോളാന്ന് സ്വന്തം പ്ലെയിനിൻ്റെ മോൾക്കൂടി അടുപ്പിച്ചൊരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ട് ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെട്ടു അത് തട്ടിങ്ങനെ അവരവിടെ ചിഹ്ന ഭിന്നെ മാറിപ്പോയൻ ഒരു പ്ലെയിനും ലാൻഡ് ചെയ്യാത്തത് കണ്ടിട്ട് ഇവർ അതിശയത്തോടെ തന്നെ നോക്കുന്നു എന്താ ഒരു പ്ലെയിനും ലാൻഡ് ചെയ്യാത്തത് നമ്മളെപ്പോലെ തന്നെയാണോ ഇവരുടെ പ്ലെയിൻ എന്ത് പറ്റി ഇനി എല്ലാ പ്ലെയിൻ്റെയും റേഡിയോ ഒക്കെ കേടായോ എന്ന് ഇവർ പറഞ്ഞു തന്നെ ഒരു പ്ലെയിൻ പൊട്ടി തെറിക്കുന്നുണ്ട് അവർ അതിശയത്തോടെ നോക്കുന്നു എത്ര മനുഷ്യന്മാരൊക്കെ അവിടെ ചത്ത എന്ന് ലിസ പറയുന്നു ഹീറോ പറയുന്നുണ്ട് നമ്മൾ പ്ലെയിന് പറ്റുമ്പോൾ തന്നെ അവർ പ്ലെയിനും പറ്റി ഉണ്ടാവുമോ ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം എന്ന് ഹീറോ പറഞ്ഞു ഹീറോനെ ബുള്ളറ്റ് കൊണ്ടെടുത്തിൽ വളരെയധികം വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ വരുന്നതായിട്ട് ലിസയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു അവൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റാ എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറയുന്നു എന്നാൽ മാറ്റ് ചോദിക്കുന്നു ലാൻഡ് എന്ന് അവൻ മരിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞപ്പോൾ മാറ്റ് ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ റോക്സിൻ്റെ ബോയ്ഫ്രണ്ട് സമ്മതിക്കില്ല നമ്മളെല്ലാവരും മരിച്ചു പോവും നീ ലാൻഡ് ചെയ്യേണ്ട പറയുന്നു അത് അടി കിട്ടിയാൽ ഓണെന്ന് അയാളും പറയുന്നു ലാൻഡ് ചെയ്യേണ്ട എന്നാ റോക്സി പറയുന്നു നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റായിരുന്നു നിനക്ക് പറ്റൂ ലിസ നീ ചെയ്യുന്നത് ലിസ ആദ്യം ഒന്ന് മടിച്ച് നിന്നെങ്കിലും ഹീറോയും പറയുന്നതിനാൽ അവളത് ചെയ്യുന്നുണ്ട് അവൾ ഭംഗിയായിട്ട് ആ ബുള്ളറ്റ് പുറമെടുത്ത ഡ്രസ്സിങ്ങൊക്കെ ചെയ്യുന്നു എന്നാൽ ഇവർ രണ്ടാളും കുറച്ച് കഴിഞ്ഞ് തനിച്ച് സംസാരിക്കുന്നത് മാറ്റ് കാണുന്നു അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ വില്ലനാന്ന് പറഞ്ഞ് ഇവർ പിടിച്ചു വെച്ച് ഇവനും എന്തല്ലോ പറഞ്ഞ് കുറച്ച് എരിവൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മാറ്റാ എടുത്ത് വന്ന് ഹീറോ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോക്സി കാണുന്നുണ്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അയാൾ കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് അയാൾ പറയുന്നു ഇവിടെ ലാൻഡ് ചെയ്യണേ ഇത് ശരിയാവൂല എന്ന് അത് പ്രകാരം മാറ്റ് പറയുന്നുണ്ട് അന്താ ഇവിടെ ലാൻഡ് ചെയ്താലൊന്നാക്കാം എന്നാ ഹീറോയിൻ പറയുന്നത് മാറ്റ് ഇവിടെ ലാൻഡ് ചെയ്യേണ്ട ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട് അവിടെ അവർ നോക്കുമ്പോൾ ഒരു പ്രത്യേക തരം കാണുന്നുണ്ട് ഇനി കാട്ടു തീ തീയായിക്കോ എന്തെങ്കിലും തീ കത്തി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് ഇവർ ഓർ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും സ്ഥലത്ത് ഇറക്കാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞത് അപ്പോളാണ് ടി വിയിൽ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഇത് കാണുന്നത് ബെല്ലൊക്കെ അടിയുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു സാധാരണ അടിയിൽ ന്യൂസൊക്കെ കാണിക്കാറുള്ള എന്ന് ഇപ്പം ന്യൂസും കാണിച്ചിട്ടില്ല എന്തൊരു പ്രശ്നമുണ്ടല്ലോ ക്രിസ്മസ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് തന്നെ മാറ്റ് അവിടെയുള്ള അവൻ്റെ അച്ഛൻ വാങ്ങി വെച്ച് ഒരു ന്യൂസ് പേപ്പർ ഓരോരുത്തർക്കായിട്ട് വായിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നുണ്ട് കുറേ പേപ്പറുകൾ ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് എറിക്ക് അയാളും ചോദിക്കുന്നു എനിക്കൊരു പേപ്പർ താൻ ഞാനൊന്ന് വായിച്ച് നോക്കട്ടെ എന്ന് പേപ്പർ വായിക്കുമ്പോൾ ലിസയ്ക്ക് അതിൽ നിന്ന് എറിക്കിൻ്റെ ഒരു ന്യൂസ് കിട്ടുന്നുണ്ട് ഈ ന്യൂസ് പേപ്പർ വേഗം മാറ്റിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു അയാളുടെ പേര് നമ്മളോട് പറഞ്ഞ് കള്ളാമെന്നു അയാൾ ആരാ എന്ന് മനസ്സിലായി ഇയാളോട് ചോദിക്കുമ്പോൾ ഞാൻ പറയൂ ആ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു അല്ലാണ്ട് ആ പേപ്പറിൽ നിങ്ങൾ കണ്ടതുപോലെയൊന്നും സത്യമൊന്നുമില്ല എന്ന് പറയുന്നു റോക്സി പറയുന്നു നേരത്തെ ലാൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വാച്ച് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ട് ഇയാൾ നമ്മളെ നമ്മളെന്തോളിപ്പിക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു ഇതെൻ്റെ ഡയബറ്റീസ് നോക്കുന്നതാണ് ലിസ നോക്കുമ്പോൾ ആ അവൾക്ക് മനസ്സിലായി അത് ഡയബറ്റീസ് നോക്കുന്നതാണ് അയാൾ എൻ്റെ മരുന്ന് എടുക്കാനുണ്ട് അതെനിക്ക് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞു അത് എടുക്കാൻ വേണ്ടി തായയ്ക്ക് പോന്നു ലിസേൻ്റെ കയ്യിൽ നിന്നൊരു സാധനം വീണപ്പോൾ അവൾ അവിടെ ഒരു ചുരുട്ടി കൂട്ടി വെച്ച പേപ്പർ കണ്ടു ഇത് അയാൾ ഒളിപ്പിച്ച് വെച്ചായിരുന്നു അതിൽ അയാളെ പറ്റി അയാൾ കുറേ പരീക്ഷണം നടത്തിയ സയൻറ്റിസ്റ്റുകളുടെ പേരിൽ അയാൾ തിരിച്ച് വന്നപ്പോൾ അയാൾ മരുന്ന് റോക്സി വാങ്ങിയിട്ട് ഇത് ഡ്രഗ്സ് അല്ലേ നിങ്ങൾ ഡ്രഗ്സ് വെച്ച് ഞങ്ങളെ ഇവിടെ പരീക്ഷണം നടത്തിയല്ലേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന അല്ലേ നിങ്ങൾ എയറിലാകുമ്പോൾ പരത്തിയൊക്കെ ചോദിക്കുന്നു ഇത് കേട്ടിട്ട് നീ എന്താ മോളെ പറയുന്നത് പറഞ്ഞ് അവളെ ബോയ് ഫ്രണ്ട് ആ മരുന്ന് വാങ്ങി അവിടെയുള്ള ടോയ്ലറ്റ് ഇട്ട് ഫ്ലാഷ് അടിക്കുന്നു അയാൾ ഓടിച്ചെന്ന് നീയാന്ന് ഇപ്പം എന്നെ കൊല്ലാൻ കാരണം എന്ന് പറഞ്ഞ് അയാൾ കോമയിലേക്ക് ആവുന്നു ലിസ അയാളെ ചെക്ക് ചെയ്ത് പറഞ്ഞു ഇയാൾ കോമയിലേ ഇയാളെ പെട്ടെന്ന് ഉണർത്തണം അതിനെന്താ വഴി ഇവൽ ആലോചിക്കുന്നു പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യണം ഡ്രഗ്സിൻ്റെ കണ്ടന്റ് ഒന്നും പാടില്ല പ്ലെയിനിൽ എന്ന് പറഞ്ഞ് ബോയ്ഫ്രണ്ട് ചേർന്നിട്ട് റോക്സിൻ്റെ ഇവർ പ്ലെയിനിലുള്ള ഹെയർ പുറമേക്ക് വിടുന്നു എന്നാൽ ഇയാള് ഡയബറ്റീസ് വന്ന് അയാളെ വാച്ചിൽ അന്നേരം ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു അയാൾ മരിച്ചു പോവുകയും ചെയ്ത് എന്നാൽ ഇവർ പ്ലെയിനിലേക്ക് വരുന്നത് ചാരങ്ങളാണ് കുറേ കത്തി ആയ ഹീറോ പുറമേക്ക് നോക്കുമ്പോൾ കാണുന്നത് അതിശയമായി ബോംബെല്ലാം പൊട്ടി കിടക്കുന്നു ഇവർക്കിതെല്ലാം കണ്ട് ആവുന്നുണ്ട് ന്യൂക്ലിയർ അറ്റാക്കി നടന്നതെന്ന് ലിസ പറയുന്നു അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെയെന്ന് തീ കത്തിയിട്ട് മൃഗങ്ങളെല്ലാം ഓടുന്നത് കാണുന്നുണ്ട് കാടെല്ലാം കത്തിയിട്ട് അപ്പോൾ ആണ് ലിസ ഫോൺ ഫോണടിന്നായിട്ട് ലിസ കേൾക്കുന്നത് അവളെ ഫോണിലേക്ക് റേഞ്ച് വന്നു അവൾ അച്ഛനാന്ന് വിളിച്ച് അച്ഛൻ നീ എവിടെയാണ് ആണോ ചോദിക്കുന്നു അച്ഛ എവിടെ എന്താ എന്ന് ലിസ ചോദിക്കുന്നു അച്ഛൻ പറഞ്ഞു ന്യൂക്ലിയർ അറ്റാക്ക് നടന്നാണ് പല സ്ഥലത്തായിട്ട് നടന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ പ്ലെയിൻ ഒരിക്കലും താഴെ ഇറക്കരുത് എന്ന് ലിസേനോട് അയാൾ അവസാനമായിട്ട് പറയുന്നു അവൾ ഫോണ് റേഞ്ച് കാരണം പോയിപ്പോന്ന് ഇവിടെ ഹീറോ ആണെങ്കിൽ കിഡ്സ് നോക്കുന്ന വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ന്യൂക്ലിയറിനെ പറ്റി അതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഏതായാലും ഇവർക്ക് ന്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്നാൽ ബോംബിൻ്റെ ബ്ലാസ്റ്റിനെ പറ്റിയുള്ള കാര്യം നോക്കുന്നു എന്നാൽ അതിലൊരു കണക്ക് കണ്ടിട്ട് റോക്സി പറയുന്നു അതെന്തോ കണക്കാന്ന് എന്തിനോ സൂചിപ്പിക്കുന്നതെന്ന് റേഷ്യോറ്റോ അത് എനിക്ക് മാക്സ് ഇഷ്ടമല്ല പക്ഷേ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞാൽ അവൾ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അടുത്തത് മാർക്ക് ചെയ്യുന്നു ഈസ പറയുന്നു ഹവായിൽ പോവാൻ അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ സേഫായിട്ട് അവിടെ റേഡിയേഷൻ്റെ അളവ് കുറവായിരിക്കും ബാക്കിയുള്ള നമുക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് എന്നാൽ അത്ര ഫ്യൂവൽ നമുക്ക് പോവില്ല എന്ന് മാറ്റ് പറയുന്നു അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവർ അടിച്ച് പൊട്ടിച്ച് പുറമേക്ക് കളയുന്നുണ്ട് മരിച്ചു പോകാൻ അയാളെ വരെ പുറമേക്ക് കളയുന്നു എന്നാലും അവർക്ക് മൂന്നിൽ ഒരംശം മാത്രമേ കിട്ടിയുള്ളൂ വെയിറ്റിൻ്റെ ബാലൻസ് നോക്കിയിട്ട് അതുകൊണ്ട് തന്നെ മാറ്റ് പുറമേക്ക് നോക്കുമ്പോൾ അവനൊരു ഐഡിയ വരൂ അതവിടെ പറയും ഒരു പ്ലെയിനിൽ ഒരു എൻജിന് ഒഴിവാക്കിയാലും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഫ്യൂവൽ കുറേ ദൂരം പോകുന്നത് കിട്ടും വെയിറ്റ് കുറഞ്ഞാൽ എന്ന് പറയുന്നു എന്നാൽ ഇവൻ്റെ പറഞ്ഞതിനോട് ഹീറോ ഒട്ടും യോജിക്കുന്നില്ല ബാക്കിയുള്ളവരും യോജിച്ചില്ലെങ്കിലും പിന്നെ അവർ പറഞ്ഞു ആ ചെയ്യാമെന്ന് എന്നാൽ ഹീറോ പറഞ്ഞു ഇത് നീ മരിക്കുന്നതിന് തുല്യ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നില്ല എന്നാൽ മാറ്റ് പറയുന്നു നമുക്ക് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം ബ്രദർ എന്ന് പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ കരയുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് മാറ്റ് പുറമെ പോയിട്ട് ഒരു എൻജിൻ പോക്കാൻ വേണ്ടി റെഡി ആയി പോകുന്നുണ്ട് എന്നാൽ അവനത് കയ്യാത്തോണ്ട് തന്നെ അവൻ സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല ഇവരെ രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ അവൻ്റെ കയറൊക്കെ അറ്റിച്ച് ആ പ്ലെയിൻ്റെ എൻജിൻ പോകുമ്പോൾ അവൻ അവിടെ നിന്ന് മരിച്ചു പോന്നു ഇതൊന്നും അറിയാണ്ട് ഹീറോ മാറ്റ് നമ്മൾ കാര്യം ചെയ്തത് ജയിച്ചു നീ എവിടെ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് സന്തോഷവിടെ എന്നാൽ ഹീറോനറിയില്ലേനു അവൻ അവിടെ മരിച്ചു പോയത് എല്ലാവരും വന്ന് അവനെ നോക്കി കരഞ്ഞ് അന്നേരം അവന് മനസ്സിലായത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആ പ്ലെയിന് നേരെ പിടിച്ചു ഒരിക്കലും ഹീറോനെ കൈ തളരാതിരിക്കാൻ വേണ്ടി അവർ കുറച്ചും കൂടി പോകാൻ വേണ്ടിയുള്ള ഫ്യൂവൽ കിട്ടി ഹീറോ പറയുന്നത് ഇത് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം നമുക്ക് പോകാം എന്ന് അവിടെ എത്താനായപ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായി ഫ്യൂവൽ തീർന്നു എന്ന് അവരെല്ലാവരും സേഫായിട്ട് ആ പ്ലെയിനിൽ തന്നെ നിന്ന് എല്ലാവരും പേടിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഹീറോ ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി അവർ വെള്ളത്തിലേക്കാണ് പ്ലെയിൻ വീണത് എന്നാൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല അവരെല്ലാവരും ജീവനോടെ തന്നെ സേഫായിട്ട് ഒരുത്തിയത് എത്തി ലിസ അവിടെ എല്ലാവരും എണീച്ചിട്ട് സേഫ് അല്ലേ നോക്കുന്നുണ്ട് അതുപോലെ ഹീറോനും അവർക്ക് മനസ്സിലായി എല്ലാവരും സേഫായിട്ട് എത്തിയിട്ടുണ്ട് എന്ന്